നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന പ്രചോദനമാകുന്ന ചില വാർത്തകളുണ്ട്. അത്തരത്തിൽ ഒരു വാർത്തയിലേക്കാണ് ഇനി കാണാം. ബി പോസിറ്റീവ്. അതിഥികളെ ദൈവത്തെപ്പോലെ പരിഗണിക്കണം എന്നാണ് നമ്മുടെ സങ്കല്പം. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന കുറച്ച് അതിഥികൾ നമ്മുടെ നാട് നന്നാക്കാൻ ഇടങ്ങിയ സ്ഥിതിയുണ്ടായി. മലിനമായി കിടന്ന ഫോർട്ട് കൊച്ചി കടപ്പുറം വിദേശികളായ സഞ്ചാരികൾ ചേർന്ന് വൃത്തിയാക്കിയാണ് മാതൃകയായത്. ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ നാടും സംസ്കാരവും അടുത്ത് കാണുവാൻ വന്ന ആളുകൾ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. മലിനമായി കിടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ദുരവസ്ഥ കണ്ട റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. വിദേശികൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിനുള്ളിൽ ശേഖരിച്ച മാറ്റിയ മാലിന്യം ബീച്ച് പരിസരത്ത് നിന്ന് എടുത്തു മാറ്റാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ഒരു നാണക്കേട് തന്നെയാണ്. അത് ഇന്നും നാളും തുടങ്ങിയല്ല ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. കാരണം അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായ സങ്കടമാണ് തോന്നുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ ബീച്ചിന് വേണ്ടി ചിലവാക്കുന്നതെന്ന് പറയണ് എവിടെ ഒന്ന് ചിലവാക്കണമൊന്നുമില്ല. 10-25 റഷ്യക്കാർ വന്ന് അവരെ ഉടുതുണി പോലും മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റും ഈ അവശിഷ്ടങ്ങളും ഇവിടുത്തെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ചാക്ക് കാശ് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ചാക്ക് ഇതിൽ നിറച്ച് വെച്ചിട്ട് കോർപ്പറേഷൻ കൗൺസിലർ പറയണത് എന്താണെന്നറിയോ? ലോക സഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഫോർട്ട് കൊച്ചിയിൽ ടൂറിസം വകുപ്പും ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയും നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന പരാതിയും വ്യാപകമാണ്. കടപ്പുറം ശുചീകരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും ആവശ്യമുണ്ട്. പരസ്പരം പഴിചാരാതെ ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് വിദേശികൾക്ക് മുമ്പിലെങ്കിലും നമ്മുടെ നാട് നാണം കെടാതെ നിൽക്കുകയുള്ളൂ. ക്യാമറമാൻ അലോഷിക്കൊപ്പം എബിൻ ജോസ്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.